ഹലോ യൂട്യൂബ്, സീഹിയോ. നമ്മളിന്ന് പോകുന്ന എൻ്റെ കോളേജിലോട്ട്. പലരും ചോദിച്ചു എം ഇസിലല്ലേ ഇപ്പോൾ പഠിക്കുന്നത്, എന്ന് വെച്ചാൽ എൻ്റെ കോളേജിൽ തീ കത്തി, അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അടുത്ത് പലരും ചോദിച്ചു ഇപ്പോൾ എം ഇസിലല്ലേ ഇപ്പോൾ പഠിക്കുന്നത്, പിന്നെ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്. അപ്പം ഇന്നതാ നമ്മൾ കോളേജിലോട്ടാണ്. കോളേജിലോട്ട് എന്ന് പറയുമ്പോൾ കുറേ ദൂരമൊന്നുമില്ല, ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. തൃശ്ശൂരാണ്, ജെ എം സി എന്ന് പറയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സാറ്റലൈറ്റ് ക്യാമ്പസാണ്, സെൻ്ററാണ്, പലതും പറയാം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. യാത്രയല്ല, ഇവിടെ അടുത്ത് തന്നെ 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. പിന്നെ ഇവിടെ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യമൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. MBA ആണ്, ഗവൺമെൻറ് കോളേജാണ്, യൂണിവേഴ്സിറ്റി സെൻ്ററാണ്, ഫീസ് നല്ല രീതിയിൽ കുറവാണ്, നല്ല ടീച്ചേഴ്സാണ് പഠിപ്പിക്കാൻ വരുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ്, കോളേജിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ജെ എം സി, ജോൺ മത്തായി സെൻ്റർ. നമ്മൾ ആദ്യത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ, നമ്മുടെ നെഹ്റു മന്ത്രിസഭയിലെ ഫിനാൻഷ്യൽ മിനിസ്റ്ററായ മത്തായി, ഡോക്ടർ ജോൺ മത്തായി. മത്തായിൻ്റെ ഭാര്യ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത സ്ഥലമാണ് ഇത്. ഏകദേശം 10-18-19 ഏക്കറയോളം സ്ഥലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഈ ഇതാണ് ജോൺ മത്തായിൻ്റെ വീട്, മത്തായിച്ചൻ്റെ വീട്. അപ്പം അവിടെ നല്ല ഇരിക്കാനൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ജോൺ മത്തായിൻ്റെ വീട്. ഇതവരുടെ സെമിനാർ ഹാളും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി ഒരു വൈബുള്ള കോളേജാണ് ഇത്. അപ്പോൾ കുറേ പഴയ പഴയ മരങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്രയോ പഴയ മരങ്ങളും പിന്നെ കുറേ മുളക്കൂട്ടങ്ങളും ഉണ്ട്. അതിൽ പലതും വളരെ എന്താ പറയുക വേറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് MCA ഡിപ്പാർട്ട്മെൻ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് MCA ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് MBA ഇതും ഇതും MBA. പിന്നെ ആ ഉള്ളിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇത് MBA ആണ് വരുന്നത്. ഇത് വരുന്നത് ക്യാൻറ്റീനാണ്, ഈ നേരക്കാണ് ക്യാൻറ്റീനാണ്. അയ്യോ, ഇത് ക്യാൻറ്റീന്. ആ ബാക്കിൽ കാണുന്നത് എക്കണോമിക്സിൻ്റെ എന്താ പറയുക ഹോസ്റ്റലാണ്, ബോയ്സ് ഹോസ്റ്റല്. ഇത് HCM ഒക്കെ ആയിട്ട്, ഇത് മൊറൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓരോരോ മാനേജിങ് ഫെസ്റ്റ് നടക്കും, ആ സമയത്തൊക്കെയാണ്. ഇവിടെ എന്താ പറയുക ഈവനിങ് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് MBA ഈവനിങ് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഇതുണ്ട്. ഇതാണ് ഓഫീസ് വരുന്നത്, അതാണ് കഫേ, ക്യാൻറ്റീൻ, കഫറ്റീരിയ. അല്ലാതെ എല്ലാ പരിപാടിയും ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇത് MBA ഒരു ബിൽഡിംഗ്, ഇതിൻ്റെ ഉള്ളിലാണ് പല ക്ലാസ്സുകളും നടക്കുന്നത്, സ്റ്റാഫ് റൂമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇത് എക്കണോമിക്സിൻ്റെയാണ്, നമുക്ക് ഇതിലൂടെ പോകാം. ഫുള്ള് വഴിയാണ് ഇത്. ഈ ബാക്കിൽ കാണുന്ന സ്ഥലമാണ് മൊത്തം തീ പിടിച്ച് പോയത്. നമ്മൾ ഈ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രാമക്കാരുടെ തിയേറ്ററാണ്. വീടാണിത് മത്തായി, ആ സമയത്തുള്ള ബംഗ്ലാവാണ്, മത്തായിൻ്റെ ബംഗ്ലാവാണ്. തീ കത്തിയിൽ അന്ന് നാശിച്ചതാണ് ഇത് മൊത്തം. മൊത്തത്തിൽ ഉണങ്ങി പോയി, ഫുള്ള് പച്ചപ്പായിരുന്നു കേട്ടോ. അതിനുള്ളിൽ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, ചില്ല ഔട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നാശമായി പോയതാണ്. മൊത്തത്തിൽ കരിഞ്ഞ് ഉണങ്ങി ലാൻഡായി പോയി. ഇതിൻ്റെ മുകളിൽ വരെ അന്ന് തീ പിടിച്ചിരുന്നു. ഇനി നമുക്ക് ഇവരുടെ തിയേറ്ററും കാര്യങ്ങളും കാണാം. എന്താ വർക്ക് ഷോപ്പാണ് ഡ്രാമക്കാരുടെ. ഇവിടെ മെയിൻ എക്കണോമിക്സും ഡ്രാമയും ഒക്കെ തന്നെയാണ്. MBA പിന്നുണ്ടായതാണ്, 71 മുതലേറ്റും എക്കണോമിക്സ് ഇവിടെ ഉണ്ട്. എക്കണോമിക്സിനാണ് മെയിനായിട്ട് ഇവർ ഇട്ടുകൊടുത്തത്. ഇതാണ് ഇവരുടെ സ്റ്റുഡിയോ. ഇവിടെ വെച്ചിട്ട് നാടകം കാര്യങ്ങളൊക്കെ കിടക്കുക, രാത്രിയൊക്കെ നാടകം ഉണ്ടാവും. ഇവർക്ക് വർക്ക് ഷോപ്പ് ഉണ്ടാവും, മോണോലോഗ് ഉണ്ടാവും. അപ്പോൾ ഒക്കെ നൈസാട്ടോ, ഫുള്ള് പരിപാടിയും പാട്ടും ഡാൻസും. എക്കണോമി ഈ ഡ്രാമക്കാർ എവിടെ വെച്ച് നാടകം നടത്തും, എന്തോ പണിപ്പൊരിയാണ്, കയറിയൊക്കെ ചിലപ്പോൾ ചീത്തേക്കോ, വേണ്ട എന്തോ പ്രൊഡക്ഷൻ നടക്കുക. ആ ഒരു നാടകമുണ്ട്, വീഡിയോസ് കണ്ടിരുന്നു, ഒരു നാടകം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ്, പല നാടകത്തിന് ഉപയോഗിച്ചതും ഉപയോഗിക്കാനുള്ളതും ഒക്കെയുള്ള പ്രോപ്പർട്ടീസാണ്. ഇതാണ് സ്റ്റേജ്, എൻ്റെ ബാക്കിലൊക്കെ സ്റ്റേജാണ്.
ഇതൊരു ഡ്രസ്സിങ് റൂം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പരിപാടിയാണ്. ചിലപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ സാറുണ്ടാവും ചീത്തേക്കും. ഇത് ഫുള്ള് കാടായിരുന്നു. അവർ അവരുടെ എന്തോ ഇന്നോവേഷൻ എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം വെട്ടിയതാണ്. വലിയ വലിയ മരങ്ങളും ഇവിടെയൊക്കെ തീ പിടിച്ചിരുന്നു കേട്ടോ. ഈ വഴിക്ക് ഇങ്ങനെ വന്ന് മൊത്തം തീയായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ പോയി ഇരിക്കുകയായിരുന്നു. കണ്ടല്ലേ, ഇവിടെയൊക്കെ നമ്മൾ പോയി ഇരുന്നിരുന്ന സ്ഥലമാണ്. നല്ലൊരു വെള്ളക്കെട്ടും ആംബിയൻസ് വൈസ് കോളേജ് സെറ്റാണ്. ഇത് ഓഡിറ്റോറിയം, ഇത് മ്യൂസിക്, ഇതാണ് മ്യൂസിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്. എന്തൊക്കെയോ പണികളും കാര്യം നടക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്ഷൻ്റെയാണ്. ഇതാണ് ഡ്രാമേൻ്റെ ബിൽഡിങ്. എല്ലായിടത്തും ഊഞ്ഞാലും കാര്യങ്ങളുണ്ട്. നിങ്ങൾ കാണിച്ചൊരു സ്ഥലമുണ്ട്. ഇത് മെയിൻ ചില്ലൗട്ട് പ്ലേസാണ്. എല്ലാവരും ഉണ്ടാവും. ഇനി ക്യാമ്പസ് ഫുൾ ടൈം ഓണാണ്. രാത്രി ഒക്കെ വന്നാലും ഇവിടെ ആൾക്കാരുണ്ടാവും. ഇവിടെ ഹോസ്റ്റലുണ്ട്, ഉള്ളിൽ ഹോസ്റ്റലുണ്ട്. ഈ ഡ്രാമക്കും എക്കണോമിക്സുകാർക്കും മാത്രമേ ഹോസ്റ്റലുള്ളൂ, ഗേൾസും ബോയ്സ് ആണെങ്കിലും. ബാക്കിയുള്ള എല്ലാവരും, ഈവൻ ഇതിനുള്ളിൽ എം സി എക്കാരുണ്ട്, എം ബി എക്കാരുണ്ട്, ബി എഡുകാരുണ്ട്, അവരെല്ലാം പുറത്ത് റൂമെടുത്തൊക്കെ തന്നെ നിൽക്കണം. ഉണ്ടല്ലേ പഴയത്, ഈ എന്തോ വള്ളിപ്പടർപ്പാണ്. അതുവരെ എന്ന അവസ്ഥയായിട്ടുണ്ട് നോക്ക്, അത്ര വലുതായിട്ടുണ്ട് നോക്ക്. ഇതാണ് ഇതേപോലെ എന്താ പറയുക, ഊഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. നല്ല വൈബുള്ള സ്ഥലമാണ് സത്യം പറയാലോ. ക്യാമ്പസ് അടിപൊളിയാണ്. പക്ഷെ എം ബി എക്കാർക്ക് ഇതിന് മാത്രമുള്ള സമയം കിട്ടുന്നില്ല. എക്സ്പ്ലോർ ചെയ്ത് കിടക്കാനുള്ള സമയം കിട്ടുന്നില്ല. നൈറ്റൊക്കെ ആയി കഴിഞ്ഞാൽ യെല്ലോ ലൈറ്റ്സൊക്കെ വരും അവിടെ. ഇത് ഇനി ഇതിൻ്റെ പലതിൻ്റെ ഉള്ളിൽ യെല്ലോ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ യെല്ലോ ലൈറ്റ്സൊക്കെ ഇടുമ്പം മൊത്തത്തിൽ സംഭവം നൈസാണ്. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ വന്നപ്പോൾ ഫുള്ള് കാടായിരുന്നു. പിന്നെ വെട്ടിത്തെളിച്ച് കൊണ്ടുവന്നു. അതിൻ്റെ ഇടയിലാണ് അറിഞ്ഞത് ഇതിൽ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, വെല്ലുണ്ട്, ടീവറുടെ പല സംഭവങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ അറിഞ്ഞ പിന്നെയാണ്. ഈ കാണുന്ന ബോയ്സ് ഹോസ്റ്റലാണ്. ഇതാ ഈ കാണുന്ന ബോയ്സ് ഹോസ്റ്റലാണ്. ഇതാണ് ഓഡിറ്റോറിയം, വലിയ ഓഡിറ്റോറിയമാണ്. കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇത് അവിടുത്തെ ബസ്സാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഓടിയിട്ട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആളില്ല, അതുകൊണ്ടാണ്, ആളില്ലാത്ത കൊണ്ടാണ്. ഇതുണ്ടല്ലേ ഒരുപാട് നല്ല പാടുന്നുണ്ട്. ഇതിനുള്ളിലൊക്കെ കുറേ മരങ്ങളുണ്ട്. അവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ പുതിയ ഹോസ്റ്റലിൻ്റെ പണി നടക്കുന്നുണ്ട്. ബോയ്സിൻ്റെ എല്ലാവരുടെയും കൂടിയാണ്. അവിടെ എം ബി എക്കാർക്കും എം സി എക്കാർക്കും സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. മന്ത്രിയൊക്കെ വന്ന് ഇട്ടു, അറിയില്ല. ഇത് ഗേൾസ് ഹോസ്റ്റലാണ്. ഈ കാണുന്ന മെസ്സാണ്. ഇത് ഗേൾസ് ഹോസ്റ്റലാണ്. ഇത് വാട്ടർ ടാങ്ക്, ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ. ഇതുവരെ ഞാനിത് തുറന്നു കണ്ടിട്ടില്ല. പടച്ചോണാണ് സത്യം. ഞാൻ വന്നപ്പം ഇത് മൊത്തം കാടിനുള്ളിലായിരുന്നു. മൊത്തം കാട് നട മൊത്തം കാടായിരുന്നു. ഞാൻ തുറന്നു കണ്ടിട്ടില്ല. പക്ഷെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാണ് വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറിക്കാൻ നൈറ്റൊക്കെ സെറ്റാട്ടോ. ആ കാണുന്നതാണ് ഗസ്റ്റ് ഹൗസും. ഇപ്പോൾ ഗസ്റ്റ് ഹൗസ് ഒന്നും പക്ക പ്രോപ്പർ വർക്കിംഗ് ഒന്നും അല്ല തോന്നുന്നത്. ഇതുണ്ടല്ലേ ഒരുപാട് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ മഹാഭാരതമെന്നും ശാന്തി എന്നും പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്നതാണ് ബി എഡിൻ്റെ ബിൽഡിംഗ്. മൊത്തം ബി എഡിൻ്റെ ബിൽഡിംഗ് തന്നെ കേട്ടോ. ഗ്രൗണ്ട് മൊത്തത്തിലുള്ളതാണ്. അയ്യോ സോറി. ഗ്രൗണ്ട് മൊത്തത്തിലുള്ളതാണ്. അതൊക്കെ ഞാൻ വരുമ്പോൾ മൊത്തം കാടായിരുന്നു. പിന്നെ അവർ വെട്ടി വെളുപ്പിച്ചെടുത്താണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളിയൊരു ഒരു എന്താ പറയുക, ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് മൊത്തത്തിൽ ഞങ്ങളുടെ കോളേജ്. അപ്പം കോളേജ് ക്യാമ്പസ് വൈസ് സെറ്റാണ്. പിന്നെ പുറകിലൊരു നല്ല പാടവും, എന്നുവെച്ചാൽ വലിയ പാടമുണ്ട്. തൃശ്ശൂർ സൈഡിലുള്ളവർക്കറിയാം, പുള്ള് എൽത്തുരുത്ത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വലിയൊരു പാട ശേഖരമുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം. കാര്യങ്ങളൊക്കെ നൈസാണ്. ക്യാമ്പസ് വൈസ് നോക്കുമ്പോഴും അല്ലാത്തതും ഫീസും ഒക്കെ വളരെ കുറവാണ്. എന്നുവെച്ചാൽ ഒരു സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജിനെക്കാട്ടും ഫീസ് നല്ല രീതിയിൽ കുറവാണ്. നമുക്ക് അഫോർഡബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഇത് കിട്ടും, സ്കോളർഷിപ്പ്, ലോണ്, കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് സേഫാണ്, പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ സേഫാണ്. ഇതാണ് മൊത്തത്തിൽ ജെ എം സി. അപ്പം എം ബി എക്ക് എങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്ട്രെസ് ഉണ്ടോ? ഒരു എം ബി എ കോളേജ് ഒരിക്കലും നമ്മളെ ഡിഗ്രി പോരെയോ അല്ലെങ്കിൽ നോർമൽ പി ജി പോരെയോ നിൽക്കില്ല. കാരണം പ്രൊഫഷണൽ കോഴ്സാണ്.
അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതിപ്പം ഇവിടെ ചെന്നാലും ഈവൻ ഒരു എന്താ പറയുക സെൽഫ് ഫിനാൻസ് കോളേജിൽ ചെന്നാലും ഏകദേശം സിറ്റുവേഷൻസൊക്കെ സെയിമാണ്. നല്ല സ്ട്രെസ്സാണ്, കാരണം ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നിങ്ങളെ വാർത്തെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിന് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. മാർക്കിംഗ് സിസ്റ്റമൊക്കെ നല്ല രസമുണ്ട്. ഇവിടുത്തെ മാത്രമല്ല കേട്ടോ, യൂണിവേഴ്സിറ്റിയിൽ മെയിൻ ക്യാമ്പസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റേഴ്സിലൊക്കെ സിലബസ് നോർമൽ കോളേജുകളായിട്ട് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിരിക്കും. അതിപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല, എം ജി ആണെങ്കിലും ബാക്കി ഏത് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഈ സെയിം രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിറ്റിൽ ബിറ്റ് ഡിഫറെൻ്റ് ആണ്, മൊഡ്യൂൾ കുറച്ച് കൂടുതലായിരിക്കും. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് അതിൻ്റെതായ ഇത്. പിന്നെ എക്സ്പ്ലോഷറും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നത്. അപ്പം ഇതാണ് മൊത്തത്തിൽ എൻ്റെ ക്യാമ്പസ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ പറയാം. ഇത് കാരണം ഞാൻ എം ഇ എസ് വിട്ടു, ഇവിടെയും പറയാം യൂണിവേഴ്സിറ്റി കിട്ടി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. കമൻറ്റൊക്കെ ഒരുപാട് പേര് ചോദിച്ചു, എന്ത് പറ്റി ബ്രോ എം ഇ എസ് വിട്ടത്, എന്ത് പറ്റി എം ഇ എസ് വിടാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. യു സിയും ഇഷ്ടപ്പെടാത്ത കണ്ടതിനും വെച്ച് എം ഇ എസ് എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് പോയത്. അപ്പം എം ഇ എസ് സെൽഫ് ഫിനാൻസും ഇത് ഗവൺമെൻറ് കോളേജും ആണോ യൂണിവേഴ്സിറ്റി സെൻ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഫീസിൽ ഏകദേശം നല്ല കുറവുണ്ട്, നല്ല കുറവെന്നാണ് നല്ല കുറവുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഓക്കെയാണ്, അതുകൊണ്ടാണ് ജെ എം സി ഓക്കെയാണ്, അതുകൊണ്ടാണ് ജെ എം സിയിലോട്ട് മാറിയത്. പിന്നെ ഞങ്ങൾക്ക് തരുന്ന പ്രോഗ്രാംസും ഭയങ്കര യുണീക്കാണ്, പല സെൽഫ് ഫിനാൻസ് കോളേജുകളിലോ എവിടെയും ഇല്ലാത്ത കോഴ്സുകളൊക്കെയാണ്. ഇൻ്റർനാഷണൽ ഫിനാൻസ് എ സി സി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ സ്ട്രെസ് ഇല്ലാതൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം ഡിഗ്രീനെ പോലെ പാട്ടും പാടി പാസ്സാവാന്നോ ഡിഗ്രീനെ പോലെ എന്താ പറയുക പാട്ടും പാടി ക്ലാസ്സും കട്ട് ചെയ്ത് ക്യാൻറ്റീനിലും പോയിരുന്ന് അങ്ങനത്തെ ഒരു വൈബൊന്നും നോക്കണ്ട. ഡിഗ്രി ക്ലാസ് കയറാത്തവന്മാർ വരെ ഇവിടെ വന്നിട്ട് ഡെയിലി ക്ലാസ് കയറി നോട്ട് എഴുതിയെടുത്ത് ആ ഒരു ലെവലിൽ തന്നെ പോകണം. സെൽഫ് സ്റ്റഡി ഇതൊക്കെ ചെയ്താൽ തന്നെ ഇവിടെ പാസ്സായി ഇറങ്ങാൻ പറ്റും. ഓഹറാകുന്നുണ്ടോ? അപ്പം ഇതാണ് ജെ എം സി, ഇതാണ് എൻ്റെ ക്യാമ്പസ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് എന്തായാലും വേണം, നല്ല ആവശ്യമുള്ള സമയമാണ്. അപ്പം ശരി, ബൈ ബൈ, സൈനിങ് ഔട്ട്.